ഇന്ത്യൻ ക്രിക്കറ്റിൽ ടെസ്റ്റ് മത്സരങ്ങളുടെ കാലമാണ്. 4 മാസത്തിനിടെ 10 അന്താരാഷ്ട്ര ടെസ്റ്റ് മാച്ചുകളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യ ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഇറങ്ങുന്നത്. IPL T20 ലോകകപ്പും കാരണം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദുലീപ് ട്രോഫിയിലാണ് ഇന്ത്യൻ താരങ്ങൾ റെഡ് ബോൾ ഫോർമാറ്റിലേക്ക് വരുന്നത്. ഈ മാസം 19 ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ്. 27 സെപ്റ്റംബർ കാൺപൂരിലാണ് 2 ടെസ്റ്റ് മത്സരം നടക്കുക. ഇതിനുശേഷം 3 ടെസ്റ്റ് മാച്ചുകളുടെ പരമ്പരയിൽ പങ്കെടുക്കാനായി ന്യൂസിലൻഡ് ടീം ഇന്ത്യയിലെത്തും. തുടർന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ 5 ടെസ്റ്റ് മാച്ചുകൾ കളിക്കും. ദുലീപ് ട്രോഫിയുടെ ആദ്യ റൗണ്ട് അവസാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചത്. ടീമിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ലെങ്കിലും 4 പേർ പുതിയതായി ടീമിലെത്തുകയും 4 പേർ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവർ ടീമിൽ തിരിച്ചെത്തിയതിനൊപ്പം യാഷ് ദയാൽ ആദ്യമായി ടെസ്റ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വ്യക്തിപരമായ കാരണങ്ങളാൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് വിട്ടുനിന്ന ശേഷം കോഹ്ലിയും മടങ്ങിയെത്തുകയാണ്. ഋഷഭ് പന്ത് ആകട്ടെ ഗുരുതരമായ വാഹന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം പരിക്ക് ഭേദമായി ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വരികയാണ്. പന്ത് എത്തിയതോടെ ധ്രുവ് ജൂറൽ റിസർവ് വിക്കറ്റ് കീപ്പറായി മാറും. മികച്ച ബാറ്ററായ സർഫ്രാസ് ഖാനും ടീമിലെ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. KL രാഹുൽ പരിക്ക് മൂലം ഇംഗ്ലണ്ടിനെതിരായ ഒരു ടെസ്റ്റ് മത്സരത്തിന് ശേഷം പിന്മാറുകയായിരുന്നു. ടീമിലെത്തിയെങ്കിലും അവസാന 11 രാഹുലിന് സ്ഥാനം ഉറപ്പില്ല. മാർച്ചിന് ശേഷം രവിചന്ദ്ര അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ താരമായ യാഷ് ദയാൽ ഇത്തവണ ഇന്ത്യക്കായി കന്നി ടെസ്റ്റ് കളിക്കും. 2022 ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്കുള്ള ഏകദിന ടീമിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിരുന്നുവെങ്കിലും പരിക്ക് കാരണം കളിക്കാനായില്ല. പരിക്കേറ്റ പേസർ മുഹമ്മദ് ഷമി തിരിച്ചെത്താത്തത് യാഷിന് തുണയായിട്ടുണ്ട്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിനിടെ പരിക്കേറ്റ ഷമി തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആദ്യ ടെസ്റ്റിനുള്ള ടീമിൽ അദ്ദേഹമില്ല. ഇടങ്കയ്യൻ പേസർമാർ തമ്മിലുള്ള പോരാട്ടത്തിൽ അർഷ്ദീപ് സിംഗ്, ഖലീൽ അഹമ്മദ് എന്നിവരെ പിന്തള്ളിയാണ് യാഷ് ടീമിൽ ഇടം പിടിച്ചത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 24 മത്സരങ്ങളിൽ നിന്ന് 28.89 ശരാശരിയിൽ 76 വിക്കറ്റുമായി ഈ 26 മുൻപ് ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. 4 താരങ്ങൾ എത്തിയതോടെ ദേവദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, KS ഭാരത്, മുകേഷ് കുമാർ എന്നിവർ പുറത്തായി. ഇടങ്കയ്യൻ ബാറ്റ്സ്മാനായ ദേവദത്ത് പടിക്കൽ ധർമ്മശാലയിൽ ഇംഗ്ലണ്ടിനെതിരായ അവസ്മരണീയമായ അരങ്ങേറ്റം കുറിച്ചിരുന്നു. കളിച്ച ഒരേ ഒരു ഇന്നിംഗ്സിൽ 65 റൺസ് നേടി. എന്നാൽ കോഹ്ലിയും രാഹുലും തിരിച്ചെത്തിയതോടെ ദേവദത്ത് പടിക്കലിന് ടീമിൽ സ്ഥാനമില്ലാതായി. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ രജത് പട്ടിദാർ പരാജയപ്പെട്ടിരുന്നു. 3 ടെസ്റ്റുകളിൽ നിന്ന് 63 റൺസ് മാത്രം നേടിയ അദ്ദേഹത്തെ ഒഴിവാക്കിയതിൽ ആരാധകർക്കും അത്ഭുതമില്ല എന്ന് വേണം പറയാൻ. പന്ത് തിരിച്ചെത്തിയതോടെ KS ഭാരതിനും സ്ഥാനം നഷ്ടമായി. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഇഷാൻ കിഷൻ പിന്മാറിയതിനെ തുടർന്ന് ഭാരത് പകരക്കാരനായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ സ്ഥാനം നിലനിർത്തിയെങ്കിലും 2 ടെസ്റ്റിന് ശേഷം പുറത്തായി. ധ്രുവ് ജൂറൽ അദ്ദേഹത്തിന് പകരം പ്ലേയിംഗ് 11 ഇടം നേടി പരമ്പരയുടെ വിജയത്തിൽ പങ്കുവഹിച്ചു. സ്ഥാനം നഷ്ടപ്പെടുന്ന 4-ാമത്തെ താരമായിരുന്നു മുകേഷ് കുമാർ. വൈസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാതെയാണ് BCCI ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജസ്പ്രീത് ബുംറയും KL രാഹുലും ഋഷഭ് പന്തും തിരിച്ചെത്തിയെങ്കിലും ആരെയും വൈസ് ക്യാപ്റ്റനാക്കി തിരഞ്ഞെടുത്തിട്ടില്ല. കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ബുംറയായിരുന്നു ഉപനായകൻ. വൈസ് ക്യാപ്റ്റനെ പ്രഖ്യാപിക്കാത്തതിന്റെ കാരണവും BCCI ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കാൺപൂരിൽ നടക്കുന്ന 2-ാം ടെസ്റ്റിനുള്ള ടീമിനെ ആദ്യ ടെസ്റ്റ് അവസാനിച്ചതിനു ശേഷമാണ് പ്രഖ്യാപിക്കുക. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ, സർഫ്രാസ് ഖാൻ, ഋഷഭ് പന്ത്, ധ്രുവ് ജൂറൽ, R അശ്വിൻ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ്, ജസ്പ്രീത് ബുംറ, യാഷ് ദയാൽ എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ ടീം ലൈനപ്പ്.